ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് പുഡിങ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം ആവശ്യമുള്ളൂ, പിന്നെ അതൊന്ന് സെറ്റായി കിട്ടാനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്ത് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 20 ഗ്രാം ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് 2 പാക്കറ്റ്, അത് 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ ജലാറ്റിന് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിൽ ചൈന ഗ്രാസ്സാണ് ഉള്ളതെങ്കിൽ അതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് കൊതിർത്തി വെച്ച ശേഷം നമുക്കത് പാലിലേക്കൊന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ 1/2 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് പാല് കേട്ടോ. അപ്പോൾ നിങ്ങൾ അളവ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്താൽ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ ഈ ഒരു പുഡിങ് ഒരു മീഡിയം നോർമൽ മധുരം മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ. ഇനി അത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് പാല് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുന്നതുവരെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് നല്ലപോലെ തിളച്ചാൽ നമ്മൾ കുറച്ച് സമയം കൂടി അങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുക, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാൽ ഒന്നും കൂടി കുറുകി വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വന്ന പുഡിങ് പാല് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇനി ചൈന ഗ്രാസ് ആണെങ്കിൽ ഈയൊരു സമയത്ത് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പം പാലൊന്ന് പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അത് കട്ടിയൊന്നും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അത് മെൽട്ടായിക്കോളും. പാല് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. പാൽ ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത് കേട്ടോ. നമ്മളൊന്ന് കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചെടുക്കും. അപ്പോൾ ട്രേയിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ബട്ടർ അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല, അതിലൊന്ന് കുറച്ചൊരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റായി കിട്ടണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊന്ന് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടീൻ്റെ ആ ഒരു റെഡ് കളർ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി. ഇനിയൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ഇത് ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കും. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ സെറ്റാക്കി കിട്ടും. ഒന്ന് നല്ലപോലെ ചൂടൊക്കെ തണച്ച ശേഷം അതൊന്ന് സെറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് ബാക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഥവാ രാവിലത്തൊക്കെ ആണെങ്കിൽ രാത്രിക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഒരു അത്ര സമയം വെക്കണമെന്നൊന്നുമില്ല, 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ലപോലെ സെറ്റായി വരുന്നുണ്ട്. കണ്ടോ, നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്നുകൂടി തണുപ്പിച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആ ഒരു ടേസ്റ്റ് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.